വെൽക്കം ടു എച്ച് ക്രോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾ 2 ഇലക്ട്രോണിക്സും ഇലക്ട്രോമാഗ്നറ്റിസവുമായിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ചാപ്റ്റർ വൈദ്യുതി എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തു. ഇന്ന് 9 രണ്ടാമത്തെ ചാപ്റ്റർ വൈദ്യുത കാന്തികത എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് നോക്കാം. വൈദ്യുത കാന്തികത, വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും വലയരൂപത്തിലാണ് കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത്. അതായത് നമ്മള് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്താ, ഒരു ചാലകം എടുത്തു കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അല്ല, ഫാരഡേ ആണ് കണ്ടുപിടിച്ചത്. ഒരു ചാലകം എടുത്തു കഴിയുക, എന്നിട്ട് അതിന് ഒരു ബൾബ് സെല്ല് കണക്ട് ചെയ്യുക. അപ്പൊ അതിനകത്ത് കൂടി എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് ഫ്ലോയിന്റെ അടുത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. അതിനർത്ഥം എന്താ, ഇതിന് ചുറ്റും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ സർക്കിളിലാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെയാണ് കണ്ടക്ടറെങ്കിൽ അതിന് വട്ടത്തിലാണ് എന്തുണ്ടാവുക, അതിന്റെ മാഗ്നറ്റിക് എഫക്ട് അവിടെ ഫീൽ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും വലയ രൂപത്തിലാണ് കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം ചാലകത്തിന് സമീപം താരതമ്യേന തീവ്രത ഏറിയതും കമ്പിയിൽ നിന്ന് അകലും തോറും ഇത് കുറഞ്ഞു വരികയും ചെയ്യുന്നു. അതായത് ഇവിടെ ഏറ്റവും അടുത്ത പോയിന്റിൽ എന്തുണ്ടാവും, നല്ല ഇന്റൻസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെ ദൂരത്തോട് പോകുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ഇന്റൻസിറ്റി കുറയും, സ്വാഭാവികം. ഓക്കെ, വലത് കൈ നിയമം എന്താണ്, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. നമ്മള് എന്ത് പറഞ്ഞു, കണ്ടക്ടർ ഉണ്ട്, കണ്ടക്ടറിൽ കൂടി കറണ്ട് പോകുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറയും. ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. കറണ്ട് എങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. ഇപ്പൊ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. ഇനി കറണ്ട് നേരെ കുത്തനെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ്, ഒരു സിമ്പിൾ മെത്തേഡാണ് വലത് കൈ നിയമം എന്ന് പറയുന്നത്. വലത് കൈ നിയമത്തിൽ പറയുന്നത്, വലത് കൈയുടെ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയ്ക്ക് സൂചിപ്പിക്കും. അതായത് നമ്മൾ വലത് കൈ നിയമത്തിൽ പറയുന്നത്, ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിനെ കണ്ടക്ടറിലൂടെ വൈദ്യുതി എങ്ങോട്ടാണോ പ്രവഹിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ തമ്പ് വെക്കുക. ഇപ്പൊ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ കണ്ടക്ടറിൽ കൂടി വൈദ്യുതി മുകളിലോട്ടേക്കാണ് പ്രവഹിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പൊ ഈ തമ്പ് വിരൽ കാണിക്കുന്നത് ഇതിൽ കൂടി പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷനാണ്. മുകളിലോട്ടേക്കാണ് കറണ്ട് പോകുന്നത്, ഇത് ഡയറക്ഷൻ. ഈ ബാക്കിയുള്ള ഫിംഗേഴ്സ് കാണിക്കുന്നത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പൊ കറണ്ട് മുകളിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പോകും, ഇങ്ങനെ പോകും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇനി കറണ്ട് കുത്തനെയാണെങ്കിലോ, ഇതേ വലത് കൈ നിയമനം, വലത് കൈ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കോ. അപ്പൊ ഇങ്ങനെ പിടിക്കോ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, കറണ്ട് താഴോട്ടേക്ക്. ഫിംഗേഴ്സ് എങ്ങോട്ടാണ് ഉള്ളത്, ഈ ഭാഗത്തേക്ക്, അല്ലെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഇങ്ങനെ. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ അറിഞ്ഞാല് അതിനെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അതിന് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ റൂളാണ് വലത് കൈ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മള് കണ്ടക്ടറിൽ കൂടി കറണ്ട് പോകുന്ന കാര്യം പറഞ്ഞു. ഇനി ഈ കണ്ടക്ടർ നമ്മളൊന്ന് റിങ് പോലെ ആക്കി, റൗണ്ട് ഷേപ്പിലാക്കി. അപ്പൊ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ചിത്രമാണ് ഇത്. അത് ഇവിടെയുള്ള കണ്ടക്ടർ നോക്കിക്കഴിഞ്ഞാല് ഇതിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെ, ഇങ്ങനെ റൗണ്ട് 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 ഷേപ്പിൽ ഉണ്ടാവും. ഇനി ഈ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെയും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇങ്ങനെ 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 ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി കുറെ കഴിയുമ്പോൾ ഇവിടെയുള്ള നടുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടും കൂടി ജോയിൻ ആയിട്ട് ദൂരത്തുള്ളത് കുറച്ച് സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ ഇതിന്റെ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. ഇത് താഴോട്ടേക്കാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തമ്പ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ, സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഈ റിങ്സ് നടുവിലുള്ളത് സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ റിങ്സ് കുറയണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
കുറെ ഒരു ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാല് അതിന്റെ അകത്ത് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതേ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ? ഇങ്ങനെയുള്ള കുറേ റിങ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഒരു ബാർ മാഗ്നറ്റിന്റെ അകത്ത് എങ്ങനെയാണോ ഫീൽഡ് ഉണ്ടാകുന്നത്, ബാക്ക് മാഗ്നറ്റിന് ചുറ്റും എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് അതുപോലത്തെ മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഏത് ഉപയോഗിച്ചിട്ട്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ റിങ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിങ്സ് എടുക്കുന്നു. എന്തിനു വേണ്ടിട്ട്? ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡ് പോലത്തെ ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതുമൂലം സൃഷ്ടിക്കപ്പെടുന്ന കാന്തിക മണ്ഡലം ചാലകത്തിനകത്ത് നേർരേഖയിലെ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, റിങ് എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ നടുക്കുള്ള ഭാഗം നേർരേഖയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി അതുപോലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ, ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡ് ഇതുപോലത്തെ റിങ്സ് ഇങ്ങനെ കുറെ ചുറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത വൈദ്യുത ചാലകമായ ഒരു കവചിത കമ്പി ചുരുളിനെയാണ് നമുക്ക് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റിയെടുക്കുക, നമ്മൾ സ്പ്രിങ് പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. ഓക്കെ, ഒരു സോളിനോയിഡ് എടുത്തിട്ട് അത് കണക്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഒരു ബാർ മാഗ്നറ്റിൽ എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക അതേപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ടല്ലേ, ഒരു നോർത്ത് പോളും ഉണ്ടാവും ഒരു സൗത്ത് പോളും ഉണ്ടാവും. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സോളിനോയിഡ് വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇത് ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു പറയുന്നത് ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ കറണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പൊ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ സോളിനോയിഡിനകത്ത് കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോൾ എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവമായിരിക്കും, അതായത് സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പുറത്തുനിന്ന് നോക്കിയാലോ? ഇപ്പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാല് ആ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നത് ഇപ്പുറത്തു നിന്ന് നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെയാ തോന്നുക. എങ്ങനെ? തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന പോലെയാ നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ ആ ധ്രുവം എന്ന് പറയുന്നത്, ആ അറ്റെന്ന് പറയുന്നത് ഉത്തര ധ്രുവമായിരിക്കും, അതായത് നോർത്ത് പോളാണ്. ഡിനോട്ട് ചെയ്യുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു റിങ് വരക്കുക, ഇത് വലത്തോട്ടേക്കാന്ന് ഫ്ലോ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഡയറക്ഷൻ ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരക്കുക, എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിക്കുക, ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കുക. ഇത് എസ് പോലെ ഇല്ലല്ലേ, അപ്പം അത് സൗത്ത് പോള്. ഇനി നോർത്ത് പോൾ എങ്ങനെ വരക്കുക? ഇങ്ങനെ റിങ്ങ്, അതിലെന്താ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ ഇല്ല. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക്, ഇവിടുന്ന് താഴേക്ക്, ഇത് രണ്ടും ജോയിൻ ചെയ്താൽ എന്ന് പോലെയായി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോള്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോള്. പ്രദക്ഷിണ ദിശയിൽ ദക്ഷിണ ധ്രുവം, അപ്രദക്ഷിണ ദിശയിൽ ഉത്തര ധ്രുവം. അതിന് നമ്മള് ഈ സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ചുറ്റുകളുടെ എണ്ണം. അതിൻ്റെ അകത്ത് എത്ര സോളിനോയിഡിൻ്റെ അകത്ത് എത്ര ചുറ്റുകളുണ്ട് അതിൻ്റെ എണ്ണമാണ് ഒരു ഫാക്ടർ. പിന്നെ അതിലൂടെ പോകുന്ന കറണ്ട്, നമ്മൾ ഈ കണക്ട് ചെയ്ത സെല്ലില്ലേ, ആ സെല്ലിൻ്റെ പവർ, എത്ര കറണ്ട് ഇതിലേ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി പച്ചരിമ്പ് കുറഞ്ഞ ചേതതല വിസ്തീർണം, അതായത് നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു പച്ചരിമ്പ് കുറവ് വെച്ചാൽ മതി. ഒരു ദണ്ട്, പച്ചരിമ്പിന്റെ ഒരു ദണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, ഇങ്ങനെ വെക്കുന്ന ദണ്ടിന്റെ ചേതതല വിസ്തീർണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ,
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതിന്? ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈദ്യുത കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഇതിന് ചുറ്റും, ഒരു സോളിനോയിഡ് ചുറ്റും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇതിൽ എങ്ങനെ മാറ്റം വരുത്തിയാലാണ് അതിന് ചുറ്റുള്ള കാന്തികത കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതായത് ഇതിന്റെ സോളിനോയിഡിന്റെ ചുറ്റുകൾ എണ്ണം കൂടുന്തോറും അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തെയും കൂടുന്നു. ഓക്കെ, അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് വർദ്ധിപ്പിക്കുക. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടും. ഇനി പച്ചരിമ്പ് കോറിന്റെ ഛേദതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. അതിന്റെ ഉള്ളിൽ കൂടി ഇടുന്ന പച്ചരിമ്പ് കോറില്ലേ, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുക. കുറച്ചും കൂടി വീതി കട്ടിയില്ല കോറിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടും. ഓക്കെ, അപ്പൊ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം? സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടണം, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് കൂട്ടണം, പിന്നെ അതിന്റെ ഉള്ളിലിടുന്ന കോറിന്റെ പച്ചരിമ്പ് കോറിന്റെ ഛേദതല വിസ്തീർണം കൂട്ടുക. ഓക്കെ, ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത്ര പോലെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്, വൈദ്യുത കാന്തികത എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പൊ 9th രണ്ട് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 10th ചാപ്റ്റർ നോക്കാം. 10th 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ.